ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. തലശ്ശേരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രഡീഷണൽ പുളിയിഞ്ചിയാണ്. ട്രഡീഷണൽ പുളിയിഞ്ചി എന്ന് പറയുമ്പം ഇതുണ്ടാക്കുന്നത് കൽച്ചട്ടിയിലാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. കുറേ ടിപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാൽ മാത്രമേ ആ ഒരു സ്വാദിഷ്ടമായ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളെ പുളിയിഞ്ചി ഉണ്ടാക്കി തരുന്ന അമ്മയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. പുളിയിഞ്ചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. പുളിയിഞ്ചിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും പുളിയുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരാളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 9 പച്ചമുളകാണ്. അപ്പോൾ അത് ഓരോ ആളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എരിവ് വേണ്ട ആൾക്കാർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചെടുക്കാം. പിന്നെ ഒരു 3 കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട്. 3 വെല്ലം, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾ പൊടി. പിന്നെ മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. ഈ പുളി എന്ന് പറയുന്നത് വാളം പുളിയാണ്. കുരുവും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയ വാളം പുളി 4 മണിക്കൂർ സമയം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് 4 മണിക്കൂറിന് ശേഷം ട്രഡീഷണലായി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിഴിഞ്ഞെടുക്കുകയാണ്. അതിന് പകരം നമ്മളിവിടെ മിക്സിയിലത് അരച്ച് അതിൻ്റെ ചാറെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അല്പം വെള്ളം വേണം. അതുപോലെ തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് അല്പം വെളിച്ചെണ്ണയാണ്. പിന്നെ കടുക് വേണം, അല്പം കടുകും അല്പം ഉലുവയും. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്. പിന്നെ ഒരു 3-4 വറ്റൽമുളക്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം, അതായത് കൽച്ചട്ടി. വേറെ എല്ലാം ഉണ്ടാക്കാം, പക്ഷേ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ്. അത് നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇനി നമ്മൾ 4 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച വാളൻ പുളി, ഇത് അതിൻ്റെ പിന്നെ കുരുവും എല്ലാം കളഞ്ഞ് വെച്ചതാണ്. അത് ഇതേപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അത് അരിച്ചെടുക്കണം. ഇത് അരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അരിച്ച് വരില്ല, കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കേണ്ടി വരും. കാരണം ഒരിക്കൽ അരിച്ചു കഴിഞ്ഞ് അതിൻ്റെ വരുന്ന ആ ഒരു പിന്നെ കൈയോണ്ട് തന്നെ ഇതേപോലെ കൈയോടെ തന്നെ അരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ജ്യൂസ് താഴത്തേക്ക് വരൂ. അതിനുശേഷം അത് വീണ്ടും കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് പരമാവധി അതിനുള്ള ജ്യൂസ് നമ്മൾ എടുക്കണം. അപ്പോൾ അത് 2-3 പ്രാവശ്യം റിപ്പീറ്റായി ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ജ്യൂസ് മൊത്തം കിട്ടും. പുളിയിഞ്ചി ഇല്ലാത്ത സദ്യകൾ ഉണ്ടാവില്ല. ഏത് സദ്യക്ക് പോയാലും നമുക്ക് പുളിയിഞ്ചി ഉണ്ടാവും. അത്രയ്ക്ക് ടേസ്റ്റാണത്. അതായത് പ്രത്യേകിച്ച് ഇതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ നമ്മൾ ഇത് കണ്ട ഇതേപോലെ തന്നെ പുളിയുടെ ജ്യൂസൊക്കെ പരമാവധി അത് പിഴിഞ്ഞെടുക്കണം അതിൽ നിന്ന്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും മധുരവും ഉപ്പും എരിവും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ പുളിയുടെ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ കൽച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെക്കുന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇടാം. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വേണം. മുളക് പൊടി ഒരാളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. കാരണം നമ്മൾ ഓൾറെഡി 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പുളിയും മധുരമൊക്കെ വരുന്നത് കൊണ്ട് എല്ലാം ബാലൻസ് ആവും. കുറച്ചൊരു എരിവും പുളിയൊക്കെ വേണം, എന്നാലേ നമ്മൾ
പുളിയിഞ്ചി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കണം, കാരണം പുളിയിൽ ഈ മുളകും മഞ്ഞൾ പൊടിയും എല്ലാം മിക്സ് ചെയ്യാൻ കുറച്ച് വിഷമുണ്ടാവും. പക്ഷേ അതിന് അത് നല്ലോണം ഇളക്കി അത് മിക്സ് ചെയ്യണം, എന്നാൽ അത് അതുമായിട്ടൊന്ന് യോജിക്കും. ഇത് കണ്ട ഇതേപോലെ നിൽക്കും മുളക്, അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനി ഇപ്പം ശരിക്കും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂക്കിക്കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ടിപ്സാണ്. അതായത് ഇത് തിളച്ച് മറിയില്ല, വെളിച്ചെണ്ണ വാർന്നു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൻ്റെ മേലേക്ക് ഇത് തിളക്കില്ല, അവിടെ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മളെ പാത്രം ചെറുതാണ്, അതായത് കൽച്ചട്ടി ചെറുതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ലോണം തിളക്കാൻ തുടങ്ങും. തിളച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകും വേറെ പാത്രത്തിലാണെങ്കിൽ. അപ്പോൾ മറ്റു പാത്രങ്ങൾ നിങ്ങൾ ആ അളവിനനുസരിച്ചാണല്ലോ വെക്കുക, ഇത് അതിൻ്റെ സൈസ് ചെറുതാണ്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അധികം അതിൻ്റെ മുകളിലേക്കൊന്നും തിളച്ച് മറിയാൻ മറിയില്ല അത്. ഇപ്പം ശരിക്കും അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസിലൊന്നായ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പിന്നെ പച്ചമുളകും, പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം വീണ്ടും ഇത് കുറുകണം. ഇത് നമ്മുടെ പുളിയിഞ്ചിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം അത് കുറുക്കിയെടുക്കുന്നോ അത്രയും അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും, അത് കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയിട്ട് പിന്നെ തിളച്ച് മറിയുമെന്നുള്ളൊരു പേടി വേണ്ട, കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ചോട്ടെ, കാരണം ഈ കൽച്ചട്ടിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഒന്ന് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, പക്ഷേ ഇന്നും കുറുകി വരാനുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, അതായത് നമ്മളെ വെള്ളം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ക്ഷമിക്കണം, ഈ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി, അതുകൊണ്ടാണ് ഒന്ന് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശർക്കരയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി നല്ലോണം കുറുക്കിയെടുക്കാം. ഇപ്പോൾ അത് ശരിക്കും അതിൻ്റെ പാകമായിട്ടുണ്ട്, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, സൂപ്പർ സ്മെല്ലാണ് അടിച്ച് കയറുന്നത്. പക്ഷേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തു, ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്താലും ഇനിയിപ്പോൾ ഈ നമ്മുടെ കൽച്ചട്ടി എടുത്തിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ച് കഴിഞ്ഞാലും ഇതിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കും. ആ കല്ലിൻ്റെ ചൂട് പോകുന്നത് വരെ ഇത് തിളച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ കൽച്ചട്ടിയുടെ ഒരു മെയിൻ പ്രത്യേകത. ഇത് കണ്ടോ, ഇതിപ്പോൾ ഗ്യാസ് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച്, എന്നിട്ടും അതിൽ നിന്ന് തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് മറ്റു പാത്രങ്ങളിൽ നിന്നും കൽച്ചട്ടി വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അതിലത്തെ കിടന്നിട്ട് തന്നെ അത് ഒന്നും കൂടി കുറുകും, നല്ലോണം കുറുകി വരും. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം, അതായത് താളിക്കണം. അതിനായി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെക്കുന്നു, ഗ്യാസ് കത്തിക്കുന്നു. അതിനുശേഷം അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ നാലോ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. അത് കഴിഞ്ഞാൽ അല്പം ഉലുവ, ഉലുവ വളരെ കുറച്ച് മതി. ഉലുവ ഒന്ന്, ഉലുവയും ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് ചുവന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകും കൂടി ഇട്ട് അതും കൂടി ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ അത് ആ സ്റ്റേജും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഇപ്പം ഏകദേശം അത് ഒന്ന് തണുത്തിട്ടുണ്ടാവും, കല്ലൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും, നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഈ ഒരു സാധനം നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് വല്ല ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ നിൽക്കും. നമ്മൾ ഇപ്പം അമ്മയൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് ഗൾഫിലൊക്കെ കൊടുത്തേക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാലം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് പഴകുംതോറും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. പുളിഞ്ചിക്ക് ടേസ്റ്റ് കൂടി കൂടി വരും ഫ്രിഡ്ജിൽ വെക്കും തോറും. അപ്പോൾ സൂപ്പറാണ്,
എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, അത്രയ്ക്ക് സൂപ്പർ സാധനമാണ്. കഞ്ഞിയായാലും ശരി, ചോറായാലും ശരി, എന്തിൻ്റെ കൂടെയും നമുക്ക് തൊട്ടുകൂട്ടാൻ, നാവിന് രുചി കൂട്ടുന്ന ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് പുളിയിഞ്ചി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എനിക്ക് അയച്ചു തരിക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു പുതിയ വിഭവവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.